ഡിയർ ഫ്രണ്ട്സ്, ഞാൻ ഫാദർ റോബിൻ. ബി വൺ ബി ടു ലെവലിൽ നമ്മൾ പഠിക്കുന്ന ഒരു ഗ്രാമറാണ് ഇൻഫിനിറ്റീവ് മിത് ട്രൂ. പലപ്പോഴും നമ്മൾ എഴുതുന്ന സെൻറ്റൻസുകളിൽ അല്ലെങ്കിൽ പറയുന്ന സെൻറ്റൻസുകളിൽ ഈ ഇൻഫിനിറ്റീവ് മിത് ട്രൂ നമുക്ക് ഉൾപ്പെടുത്താനായിട്ട് സാധിക്കുന്നില്ല. അപ്പോൾ ഈ ഗ്രാമർ കുറച്ചുകൂടി കൂടുതൽ മനസ്സിലാക്കിയിട്ട് നമുക്ക് എങ്ങനെ നമ്മളുടെ സംസാരത്തിലും നമ്മളുടെ എഴുത്തിലും ഇത് ഉൾപ്പെടുത്താനായിട്ട് സാധിക്കും എന്ന് ഈ വീഡിയോയിലൂടെ നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് ഏതൊക്കെ സിറ്റുവേഷനിലാണ് ട്രൂ ചേർക്കാതെ ഇൻഫിനിറ്റീവ് ഫോമിൽ അവസാനം വെർബ് വരുന്നത് എന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട് മൊഡാൽ വെർബ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ, മൊഡാൽ വെർബ് കഴിഞ്ഞ് അവസാനം ഇൻഫിനിറ്റീവ് ഫോമിൽ വെർബ് ഉണ്ടാകും, അപ്പോൾ നമ്മൾ ട്രൂ ചേർക്കാറില്ല. ഉദാഹരണത്തിന് എയർ മൂസ് ആർ ബൈറ്റൻ. സെക്കൻഡ് പൊസിഷനിൽ മൂസ് മ്യൂസൺ എന്നുള്ള മൊഡാൽ വെർബ് വന്നു, അവസാനം ആർ ബൈഠൻ. ഇൻഫിനിറ്റീവ് ഓനെ ചു. അടുത്തത് ഫുത്തൂർ ഐൻസ് ഉപയോഗിക്കുമ്പോഴാണ് വേർഡൻ പ്ലസ് ഇൻഫിനിറ്റീവ് വരുമ്പോൾ. ഇഹ് വേർഡെ ദസ് ബുക്ക് ലേസൺ. വേർഡെ പ്ലസ് ഇൻഫിനിറ്റീവ് ഫോമിൽ വെർബ് ലേസൺ, അവിടെയും ചു ചേർക്കേണ്ട. അടുത്തത് ബ്ലൈബൻ എന്നുള്ള വെർബ് സെക്കൻഡ് പൊസിഷനിൽ വന്നിട്ട് അവസാനം ഇൻഫിനിറ്റീവ് ഫോമിൽ വെർബ് വരികയാണെങ്കിൽ അവിടെയും ചു ചേർക്കണ്ട. എയർ ബ്ലൈബ്ഡ് ഇംബൂസ് സിറ്റ്സൺ. ബ്ലൈബ് എന്നുള്ള വെർബ് സെക്കൻഡ് പൊസിഷനിൽ, അവസാനം സിറ്റ്സൺ എന്നുള്ള വെർബ് ഇൻഫിനിറ്റീവ് ഫോമിൽ, അവിടെയും ചു ചേർക്കുന്നില്ല. ഇനി ലാസൺ എന്നുള്ള വെർബ് സെക്കൻഡ് പൊസിഷനിൽ വന്നാൽ അവസാനം വരുന്ന വെർബ് ഇൻഫിനിറ്റീവ് ഫോമിലായിരിക്കും, ചു ചേർക്കാതെ. സി ലേസ്റ്റ് ഇയർ എ ടാഷെ ഇംബൂസ് ലീഗൻ. ലാസ് എന്നുള്ള വെർബ് സെക്കൻഡ് പൊസിഷനിൽ, അവസാനം ഇൻഫിനിറ്റീവ് ഫോമിൽ ലീഗൻ എന്നുള്ള വെർബ് വന്നിരിക്കുന്നു, അവിടെയും ചു ചേർക്കുന്നില്ല. അടുത്തത് ഹെയർ എന്നുള്ള വെർബ് സെക്കൻഡ് പൊസിഷനിൽ വന്ന് അവസാനം മറ്റൊരു വെർബ് ഇൻഫിനിറ്റീവ് ഫോമിൽ വരികയാണെങ്കിൽ അവിടെയും ചു ചേർക്കില്ല, ഹെയർ. സി ഹേർട്ട് ഈൻ റൂഫൻ. അവൻ വിളിക്കുന്നതായിട്ട് അവൾ കേൾക്കുന്നു എന്നാണ് ആ സെൻറ്റൻസിൻ്റെ അർത്ഥം. ഇവിടെ ഹെയർ എന്നുള്ള വെർബ് സെക്കൻഡ് പൊസിഷനിൽ, അവസാനം റൂഫൻ എന്നുള്ള വെർബ് ഇൻഫിനിറ്റീവ് ഫോമിൽ വന്നേക്കുന്നു, അവിടെയും ചു ചേർക്കുന്നില്ല. അടുത്തത് സേയൻ എന്നുള്ള വെർബാണ്. സേയൻ എന്നുള്ള വെർബ് സെക്കൻഡ് പൊസിഷനിൽ വന്നിട്ട് അവസാനം ഇൻഫിനിറ്റീവ് ഫോമിൽ ഒരു വെർബ് വരികയാണെങ്കിൽ, ഇഹ് സേയെ ദസ് ഔട്ടോ ലോസ് ഫാറൻ. കാറ് പുറപ്പെടുന്നതായിട്ട് ഞാൻ കാണുന്നു. സേ എന്നുള്ള വെർബ് സെക്കൻഡ് പൊസിഷനിൽ, ലോസ് ഫാർ എന്നുള്ള വെർബ് അവസാനം വന്നിരിക്കുന്നു, അവിടെയും നമ്മൾ ചു ചേർക്കുന്നില്ല. ഇഹ് ഗേയെ ഷ്വിമൻ. ഞാൻ നീന്താൻ പോകുന്നു. ഇവിടെ ഗേ എന്നുള്ള വെർബ് സെക്കൻഡ് പൊസിഷനിൽ, ഷ്വിമൻ എന്നുള്ള വെർബ് അവസാനം വന്നിരിക്കുന്നു ഇൻഫിനിറ്റീവ് ഫോമിൽ, പക്ഷേ ചു ചേർക്കുന്നില്ല. ഇഹ് ഗേയെ ഷ്വിമൻ. ഇഹ് ഗേയെ സ്പസിയറൻ. നമ്മൾ ഈ പറഞ്ഞ ഏഴ് കാര്യങ്ങൾ സെൻറ്റൻസിൻ്റെ സെക്കൻഡ് പൊസിഷനിൽ വരികയും അവസാനം ഒരു വെർബ് ആവശ്യമായിട്ട് വന്നു കഴിഞ്ഞാൽ അത് ഇൻഫിനിറ്റീവ് ഫോമിലാണ്, പക്ഷേ ചു ചേർക്കാതെ. ഓനെ ചു, ഇൻഫിനിറ്റീവ് ഓനെ ചു. അത് മൊഡാൽ വെർബ് ഫുത്തൂർ ഐൻസ് വേർഡൻ്റെ ഫോം, ബ്ലൈബൻ സെക്കൻഡ് പൊസിഷനിൽ വന്നാൽ, അല്ലെങ്കിൽ ലാസൻ സെക്കൻഡ് പൊസിഷനിൽ വന്നാൽ, ഹെയറൻ സെക്കൻഡ് പൊസിഷനിൽ വന്നാൽ, സേയൻ ഗേയൻ, ഈ വെർബുകൾ സെക്കൻഡ് പൊസിഷനിൽ വന്ന് അവസാനം ഇൻഫിനിറ്റീവ് ഫോമിൽ വെർബ് വന്നാൽ അവിടെ ചു ചേർക്കുന്നില്ല. ഇനി നമുക്ക് ചു എവിടെയാണ് ചേർക്കുന്നതെന്ന് നോക്കാം. ചു പ്ലസ് ഇൻഫിനിറ്റീവ് ഏതൊക്കെ സെൻറ്റൻസുകളിലാണ്, ഏതൊക്കെ കോണ്ടെക്സ്റ്റിലാണ് ഉപയോഗിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇൻഫിനിറ്റീവ് മിത്ത് ചു നമ്മൾ ചേർക്കുന്നത് മൂന്ന് വ്യത്യസ്ത കോണ്ടെക്സ്റ്റുകളിലാണ്. ഒന്നാമതായിട്ട് ഒരു നൗണും ഒരു വെർബും കൂടെ കൂടി വരുന്ന ഒരു കോമ്പിനേഷൻ, ഐനം നോമൻ പ്ലസ് വെർബ് നാഹ്. Einem Nomen plus Verb. അതാണ് ഒന്നാമത്തെ. അതേത് കോമ്പിനേഷൻ ആണെന്ന് നമുക്ക് നോക്കാം. Den Wunsch haben. Ich habe den Wunsch, comma, nach Deutschland zu gehen. Ich habe den Wunsch, in Deutschland zu arbeiten.
ആ കോമ്പിനേഷൻ വരുമ്പോൾ തേൻ വുൻഷ് പ്ലസ് വെർബ് ഹാബ് എന്നുള്ള വെർബും ഇ ഹാബ് തേൻ വുൻഷ് കോമ ഐൻ ഔട്ടോ ടു കൗഫൻ ഇ ഹാബ് തേൻ വുൻഷ് കോമ ഐൻ നോയ വോനും ടു കൗഫൻ അതുപോലെ തന്നെ മറ്റൊരു കോമ്പിനേഷനാണ് ദി മ്യൂഗ്ലിഷ്കൈറ്റ് ഹാബൻ ഇ ഹാബ് ദി മ്യൂഗ്ലിഷ്കൈറ്റ് ദിഷ് ടു ബസൂഹൻ ഇ ഹാബ് ദി മ്യൂഗ്ലിഷ്കൈറ്റ് ഇൻ ഡോയ്ച്ച്ലാൻഡ് ടു ആർബൈറ്റൻ ഇവിടെയെല്ലാം ഇ ഹാബ് ദി മ്യൂഗ്ലിഷ്കൈറ്റ് കഴിഞ്ഞു കോമ ഇ ഹാബ് ദൻ വുൻഷ് കോമ ഇ ഹാബ് ദി മ്യൂഗ്ലിഷ്കൈറ്റ് കോമ ഐ ന പിച്ച ടു എസ്സൻ അതുപോലെ തന്നെ ലുസ്റ്റ് ഹാബൻ എയർ ഹാറ്റ് ലുസ്റ്റ് ഇൻസ് കീനോ ടു ഗേയൻ വിയർ ഹാബൻ ലുസ്റ്റ് കോമ ടു സാമൻ ഇൻസ് കീനോ ടു ഗേയൻ കോമ മറക്കരുത് അവസാനം ഇൻഫിനിറ്റീവ് ഫോമിൽ വെർബ് വരുമ്പോൾ കൂടെ ചു ചു ഗേയൻ ചു കൊമൻ ചു ബസൂഹൻ ഇ ഹാബ് എ ലുസ്റ്റ് ദിഷ് ചു ബസൂഹൻ അതുപോലെ ഷ്പാസ് മാഹൻ എസ് മാഹ്റ്റ് മിയർ ഷ്പാസ് മിറ്റ് ദിയർ ചു റേഡൻ എസ് മാഹ്റ്റ് ഷ്പാസ് ഇൻസ് കീനോ ചു ഗേയൻ നമ്മൾ ഈ പറഞ്ഞ കോമ്പിനേഷൻസ് വന്ന് കോമ കഴിഞ്ഞ് അവസാനം വെർബ് വരുമ്പോൾ ചു ചേർത്താണ് നമ്മൾ പറയുന്നത് അപ്പോൾ ഈ കോമ്പിനേഷൻസ് ഓർത്തിരിക്കുക ദൻ വുൻഷ് ഹാബൻ ദി മ്യൂഗ്ലിഷ്കൈറ്റ് ഹാബൻ ലുസ്റ്റ് ഹാബൻ അല്ലെങ്കിൽ സൈറ്റ് ഹാബൻ ഇഷ് ഹാബ് എ സൈറ്റ് മിത് ദിയർ ചു റേഡൻ ഇഷ് ഹാബ് എ സൈറ്റ് മിത് ദിയർ ഐനൻ പച്ചിയർ കാങ് ചു മാഹൻ ആദ്യത്തെ ഗ്രൂപ്പ് നമ്മൾ കണ്ടു ഇനി നമുക്ക് രണ്ടാമത്തെ ഗ്രൂപ്പ് നോക്കാം ചില വെർബുകൾക്ക് ശേഷം ഇൻഫിനിറ്റീവ് മിത് ചു നാഹ് ഐനം വെർബ് നമ്മൾ തൊട്ടു മുമ്പ് കുറച്ച് വെർബുകൾ പറഞ്ഞു ആ വെർബുകളുടെ കൂടെയല്ല മറിച്ച് വേറെ ചില വെർബുകളുടെ കൂടെയാണ് അത് ഏതൊക്കെ വെർബാണെന്ന് നമുക്ക് നോക്കാം അൻഫാങ്ങൻ അൻഫാങ്ങൻ ടു ബിഗിൻ ആരംഭിക്കുക ഇഷ് ഫാങ് ആൻ കോമ ഡോയിഷ് സു ലേർണൻ ഞാൻ ആരംഭിക്കുന്നു ജർമ്മൻ പഠിക്കാൻ ഇഷ് ഫാങ് ആൻ മെഡിസിൻ ടു സ്റ്റുഡിയറൻ അതുപോലെ മറ്റൊരു വെർബ് ഔഫ് ഹ്യറൻ ടു സ്റ്റോപ്പ് ഇഷ് ഹ്യറ ഔഫ് ടു റൗഹൻ ഞാൻ സ്മോക്ക് ചെയ്യുന്നത് നിർത്തുന്നു ഇഷ് ഹ്യറ ഔഫ് കോമ ഔട്ടോ ടു ഫാറൻ മറ്റൊരു വെർബ് ബെഗിന്നൻ ഈ അൻഫാങ്ങൻ്റെ അതേ അർത്ഥം ബെഗിന്നൻ ഇഷ് ബെഗിന്നെ ഡോയ്ഷ് ചു ലേർണൻ ഇവിടെ പറഞ്ഞതുപോലെ തന്നെ കോമ അത് കഴിഞ്ഞിട്ട് എന്താണെങ്കിൽ അക്കാര്യം പറഞ്ഞു ഞാൻ ജർമ്മൻ പഠിക്കാൻ ആരംഭിക്കുന്നു ഇഷ് ഹാബെ ലെറ്റസ് യാർ അൻഗെഫാങ്ങൻ അല്ലെങ്കിൽ ഇഷ് ഹാബെ ലെറ്റസ് അല്ലെങ്കിൽ ഇഷ് ഹാബെ ലെറ്റസ് യാർ ബെഗോനൻ ഡോയ്ഷ് ചു ലേർണൻ ഇനി വേറൊരു വെർബ് ബേ അപ്സിഷ്ടികൻ to have a purpose ich beabsichtige nächstes jahr b2 prüfung zu machen beabsichtigen nolla verb aanu idil ninnu veruna oru noun undu absicht purpose absicht haben adu ivide parayavunnathana nomen mit verb the absicht haben ich ee sentence anne namaku parayam ich habe die absicht comma nächstes jahr B2 Prüfung zu machen. Die Absicht haben. അതുപോലെ തന്നെ ഇവിടെ പറയാവുന്നതാണ് ദി ഹോഫനും ഹാബൻ ഇ ഹാബ് എ ദി ഹോഫനും നെക്സ്റ്റ് ഇയർ B2 പ്രൂഫും ചു മാഹൻ ഇ ഹാബ് എ ദി ഹോഫനും നെക്സ്റ്റ് ഇയർ B2 പ്രൂഫും ചു ബെസ്റ്റേയൻ ഇ ഹാബ് എ ദി ഹോഫനും നെക്സ്റ്റ് ഇയർ nach Deutschland zu fliegen ഇവിടെ വെർബുകളിൽ മറ്റൊരെണ്ണമാണ് empfehlen to recommend ich empfehle dir comma diesen film zu sehen ഞാൻ നിന്നോട് റെക്കമെൻഡ് ചെയ്യുന്നു നിന്നോട് സജസ്റ്റ് ചെയ്യുന്നു ഈ ഫിലിം കാണാൻ അതുപോലെ bitten to request ich bitte dich, comma, mich zu besuchen
Ich bitte dich, Komma, mich anzurufen. Ini erlauben. Erlauben, to allow, anuvadikuga. Ich erlaube dir, Komma, hier dein Auto zu parken. Jan, nenne anuvadikuno, ivide ninde car park cheyan. Erlauben, dative. Ich erlaube dir. Aber ich würde empfehlen. Ich empfehle dir. Dativ. Aber Madonna, erlauben nolle, Erlaubnis. Permission. Anuvadam. Adunamuke, ich würde die Erlaubnis haben. Ich habe die Erlaubnis, Komma, hier mein Auto zu parken. Enike, permission unde, ich würde ende car park cheyan. അതുപോലെ ഗെസ്റ്റാറ്റൻ ഗെസ്റ്റാറ്റൻ എന്ന് പറഞ്ഞാലും ടു പെർമിറ്റ് എന്നുള്ളൊരു അർത്ഥമാണ് അടുത്തത് റാറ്റൻ ടു അഡ്വൈസ് അടുത്തത് ഫെർബീറ്റൻ ഫെർബീറ്റ് എന്ന് പറഞ്ഞാൽ ടു പ്രോഹിബിറ്റ് അവിടെയും ഡാറ്റീവാണ് ഇഷ് ഫെർബീറ്റ് ദിയർ Here, dein Auto zu parken. ഞാൻ നിന്നെ വിലക്കുന്നു ഇവിടെ നിന്റെ കാർ പാർക്ക് ചെയ്യുന്നതിൽ നിന്ന്. അതുപോലെ Vorhaben. Vorhaben എന്ന് പറഞ്ഞാൽ purpose ഉണ്ടായിരിക്കുക. Ich habe vor. Trennbares Verb ആണ്. Ich habe vor, nach Deutschland zu gehen. Ich habe vor, Komma, in Deutschland zu arbeiten. I have the purpose. അല്ലെങ്കിൽ ഞാൻ ലക്ഷ്യം വയ്ക്കുന്നു ഇഹ് ഹാബ് എ ഫോർ ദി പ്രൂഫും ടു മാഹൻ ഇനി മറ്റൊരു വെർബ് സിഹ് ഫ്രോയൻ ടു ബി ഹാപ്പി ഇഹ് ഫ്രോയെ മിഹ് കോമ ദിഹ് വീഡർ ടു സേയൻ ഇഹ് ഫ്രോയെ മിഹ് ദിഹ് വീഡർ ടു ബെസൂഹൻ ഇഹ് ഫ്രോയെ മിഹ് in Deutschland zu arbeiten. അപ്പോൾ നമ്മൾ കുറച്ച് വെർബുകൾ കണ്ടു ഈ വെർബുകൾക്ക് ശേഷം കോമ കഴിഞ്ഞ് അവസാനം വെർബ് വരികയാണെങ്കിൽ അത് ടു പ്ലസ് ഇൻഫിനിറ്റീവ് ആയിരിക്കും രണ്ടാമത്തെ ഗ്രൂപ്പ് കഴിഞ്ഞു ഇനി മൂന്നാമത്തെ ഗ്രൂപ്പ് ചില അഡ്ജക്റ്റീവ്സിന് ശേഷം ഇൻഫിനിറ്റീവ് മിത് ടു നാഹ് സൈൻ പ്ലസ് അഡ്ജക്റ്റീവ് ആ ഒരു കോമ്പിനേഷൻ വന്നു കഴിഞ്ഞാലും നമ്മൾ അവസാനം ഇൻഫിനിറ്റീവ് മിത് ടു ആണ് ഉപയോഗിക്കുന്നത് അത് ഏതൊക്കെ കോമ്പിനേഷൻസ് ആണെന്ന് നമുക്ക് നോക്കാം വിഷ്ടിക് വിഷ്ടിക് എന്നുള്ള അഡ്ജക്റ്റീവ് ആണ് അത് സൈൻ വെർബിൻ്റെ കൂടെ പോകുമ്പോൾ എസ് ഇസ്ത് വിഷ്ടിക് കോമ റീഗൽമേസിക് Sport zu treiben. Es ist wichtig, Komma, gesund zu bleiben. Ini notwendig. Necessary ane. Avashyam ane. Es ist notwendig, regelmäßig Sport zu treiben. Also schlecht. Schlecht nulla? അഡ്ജക്റ്റീവ് സൈൻ്റെ കൂടെ വരുമ്പോൾ എസ് ഇസ് ഷ്ലെഹ്റ്റ് എസ് ഇസ് ഷ്ലെഹ്റ്റ് സ്പോട്ട് ടു മാഹൻ ഇനി അതിൻ്റെ ഓപ്പോസിറ്റ് ഗൂട്ട് ടു ഫീൽ എസ് ഇസ് ഗൂട്ട് റീഗൽമേസിക് സ്പോട്ട് ടു ട്രൈബൻ ഇനി റിഹ്റ്റിക് റൈറ്റ് ശരിയാണ് എസ് ഇസ് റിഹ്റ്റിക് റീഗൽമേസിക് സ്പോർട്ട് ടു ട്രൈബൻ ഇനി അതിൻ്റെ ഓപ്പോസിറ്റ് ഫാൾഷ് എസ് ഇസ് ഫാൾഷ് കൈൻ സ്പോർട്ട് ടു ട്രൈബൻ ഇവിടെ നമ്മൾ എസ് ഇസ് ഗൂട്ട് എന്ന് പറഞ്ഞാൽ എസ് ഇസ് നിഷ്റ്റ് ഗൂട്ട് എന്നും പറയാം എസ് ഇസ് ഗൂട്ട് എസ് ഇസ് നിഷ്റ്റ് ഗൂട്ട് കോമ എസ് ഇസ് വിഷ്ടിക് എസ് ഇസ് നിഷ്റ്റ് വിഷ്ടിക് Es ist notwendig. Es ist nicht notwendig.
Es ist schlecht, es ist nicht schlecht. Es ist gut, es ist nicht gut. Es ist richtig, es ist nicht richtig. Es ist falsch, es ist nicht falsch. നമ്മൾ ഇവിടെ സൈൻ പ്ലസ് അഡ്ജക്റ്റീവ് ആണ് പറഞ്ഞത്. അപ്പം ഈ സൈനിന് പകരം നമുക്ക് ഫിൻഡൻ എന്നുള്ള വെർബും ഈ അഡ്ജക്റ്റീവ്സും കൂടെ ഉപയോഗിച്ചും അവസാനം ഇൻഫിനിറ്റീവ് മിതുച്ചു പറയാവുന്നതാണ്. Finden plus Adjektiv. Udaranatana, ich finde es wichtig, Deutsch zu sprechen. Lele, ich finde es notwendig, Deutsch zu reden. Apol, edake, kondestilana, Infinitiv mit zu, ubiyoikyatada enna namal padichu adhyam. Pinne, edake, kondestilana, Infinitiv mit zu, ubiyoikyatada namal padichu. Moon combinations anna main aitolada. Einem Nomen plus Verb. ഈ പറഞ്ഞ ഉദാഹരണങ്ങൾ. അതുപോലെ ഇവിടെ einem Verb. ചില വെർബുകൾക്ക് ശേഷം. അതുപോലെ finden plus adjective അല്ലെങ്കിൽ sein plus adjective. ഇവിടെ അപ്പം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതൊക്കെ കുറച്ച് ഉദാഹരണങ്ങൾ മാത്രമേ ഉള്ളൂ. ഇനിയും പലതും നമുക്ക് ഇവിടെ കൂട്ടിച്ചേർക്കാവുന്നതാണ്. ഉദാഹരണത്തിന് ഇവിടെ vorschlagen എന്നുള്ള വെർബ്, ich schlage dir vor, Deutsch zu sprechen. Ich schlage dir vor, diesen Film zu sehen. അങ്ങനെ നമുക്ക് പലതും ഈ ഗ്രൂപ്പിനോട് കൂട്ടിച്ചേർക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഉപകാരപ്രദമാകുമെങ്കിൽ ഞാൻ അടുത്ത വീഡിയോയിൽ ഈ ഇൻഫിനിറ്റീവ് മിത്ത് ചൂവിനെ കുറിച്ച് കുറച്ചുകൂടി ഇൻഫർമേഷൻസും സജഷൻസും തരാനായിട്ട് പരിശ്രമിക്കാം. നിങ്ങളുടെ പഠനത്തിൽ എല്ലാവിധ ദൈവാനുഗ്രഹവും നേരുന്നു.